എന്തിനാണ് ശിവൻകുട്ടി ഇപ്പോൾ രാജിവെക്കുന്നത്? ശിവൻകുട്ടി കുറ്റക്കാരനാണ് എന്ന് കോടതി പറഞ്ഞു. സ്വാഭാവികമായ ഒരു വിചാരണ നടപടിക്രമം ആ കേസിനുമുണ്ട്, എല്ലാ കേസ് പോലെയും. രാഷ്ട്രീയ കേസ് എന്നുള്ള നിലയിൽ ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ അത്തരം രാഷ്ട്രീയ കേസുകൾ പിൻവലിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കേസും പിൻവലിക്കാൻ സ്പീക്കറുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചു. അത് പറ്റില്ല എന്ന് കീഴ്ക്കോടതി പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു, ഇപ്പോൾ സുപ്രീം കോടതിയും പറയുന്നു. അതായത് ഇതിൻ്റെ വിചാരണ കോടതിയിൽ ആ വിചാരണ നടപടികൾ നേരിടണം എന്ന്. നിയമസഭാംഗങ്ങൾക്ക് പ്രത്യേക പരിരക്ഷയൊന്നും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്തിയാൽ നൽകാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ആയതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ തലനാരിഴകീറി പരിശോധിച്ച് അത്തരത്തിലൊരു നിലപാട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഉടനെ ശിവൻകുട്ടി എന്തിന് രാജിവെക്കണം? വിചാരണ കോടതിയിൽ വിചാരണ നടന്ന് അതിൽ കുറ്റക്കാരനാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് ഇതാ ഒരു കുറ്റക്കാരൻ എന്ന് കോടതി പറഞ്ഞതിന് ശേഷം അതിൻ്റെ അപ്പീൽ നടപടികളും കഴിഞ്ഞതിന് ശേഷം മതിയാകുമല്ലോ രാജിയൊക്കെ. ഈ ധാർമ്മികതയെക്കുറിച്ച് പറയുന്ന ആളുകൾ എത്ര തവണയാണ് ധാർമ്മികത കാട്ടിയിട്ടുള്ളത് എന്നുകൂടി ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും. ശിവൻകുട്ടി ഈ വിഷയത്തിന് പറഞ്ഞ മറുപടിയാണ് സമീപകാലത്ത് കേട്ട ഏറ്റവും നല്ല മറുപടികളിലൊന്ന് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ നിരന്തരമായ സമരങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ അത്തരം പോരാട്ടങ്ങളുടെ ഭാഗമായി ചിലപ്പോൾ പോലീസിൻ്റെ അടികൊള്ളും, ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും, വിചാരണ നേരിടേണ്ടി വരും. അങ്ങനെ ശിക്ഷകൾ അനുഭവിക്കുക, പ്രതിഷേധിക്കുക, ജനകീയ ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായി തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ ജീവിതമാണ് താനും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ശിവൻകുട്ടി പറയുന്നു. സുപ്രീം കോടതി വിധിയെ എല്ലാ ബഹുമാനത്തോടെയും സ്വീകരിക്കുന്നതിനോടൊപ്പം വിചാരണ കോടതിയിൽ വിചാരണ നേരിടാനും തയ്യാറാണ് എന്ന് ശിവൻകുട്ടി പറയുന്നു. അപ്പോൾ വിചാരണ കോടതിയിൽ വിചാരണ നേരിടണം എന്ന് പറയുന്നതിൻ്റെ പേരിൽ എന്തിന് ശിവൻകുട്ടി രാജിവെക്കണം? അതാണല്ലോ പ്രസക്തമായ ചോദ്യം. കുറ്റക്കാരനാണെന്ന് പറയേണ്ടത് കോടതിയാണ്. സുപ്രീം കോടതി കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി ഇവിടെ പറഞ്ഞത് ആ കേസ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് പിൻവലിക്കാൻ സാധിക്കില്ല. സ്പീക്കറുടെ ഏതെങ്കിലും ഒരു വിവേചനാധികാരം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പൊതുമുതലുകൾ തള്ളിത്തകർത്ത ഒരു കേസ് പിൻവലിക്കാൻ സാധിക്കില്ല എന്ന്. അതൊരു കൃത്യമായ മാർഗനിർദ്ദേശമാണ്. ഇവിടെ തെരുവിൽ കിടന്ന് സമരം ചെയ്യുമ്പോഴും നമ്മുടെ പൊതുമുതലുകൾ അടിച്ചു തകർക്കുന്ന സമരക്കാരുണ്ടല്ലോ, എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട്. അവരൊക്കെയും പാഠമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത്തരം കേസുകൾ പിന്നീട് LDFൻ്റെ ഭരണകാലത്ത് UDFകാർ നടത്തുന്ന സമരം UDF അധികാരത്തിൽ വരുമ്പോൾ പിൻവലിക്കും, തിരിച്ചു നടത്തുന്നത് തിരിച്ച് LDF അധികാരത്തിൽ വരുമ്പോൾ പിൻവലിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒരു മാറ്റമുണ്ടാവുകയാണ് എന്ന സൂചന കൂടി യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് നൽകുന്നുണ്ട്. അങ്ങനെ പ്രത്യേകം പരിരക്ഷയൊന്നും ഒരു രാഷ്ട്രീയക്കാർക്കും വേണ്ട എന്നുള്ളത്, നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും. നിയമസഭയ്ക്കകത്തെന്തോ പ്രത്യേക പരിഗണനയുണ്ട് എന്നുള്ള ചിന്തയാണല്ലോ. അപ്പോൾ 2015 നടന്ന ആ നിയമസഭാ കയ്യാങ്കളിയുടെ ശരിതെറ്റുകൾ എന്ത് എന്നുള്ളതല്ല നാം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. ആ ശരിതെറ്റുകൾ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ആ ശരിതെറ്റുകൾ ജനകീയ കോടതിയിൽ പലവട്ടം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ജനകീയ കോടതിയിൽ അതിൽ പ്രശ്നങ്ങളില്ല എന്നും അതിനെ ഒരു സമരമായി മാത്രം കാണുന്നതാണ് നല്ലത് എന്നുമുള്ള ഒരു ചിന്ത ഉണ്ടായതായി ശിവൻകുട്ടിയുടെ ഇത്തവണത്തെ വിജയവും തെളിയിക്കുന്നുണ്ട്. ഒരു തവണ പരാജയപ്പെട്ടെങ്കിലും രാഷ്ട്രീയമായി ജനങ്ങളോടൊപ്പം നിന്ന് പോരാടി ആ അന്നത്തെ ആ തെറ്റുകൾ, അത് തെറ്റായിരുന്നെങ്കിൽ അതിന് ഒരു ജനകീയ വിധിയെഴുത്തിൽ കൂടി മാറ്റമുണ്ടാക്കിയെടുക്കാൻ ശിവൻകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് അന്ന് ആ കസേര മറിച്ചിട്ടവരും അവിടെ അടിയുണ്ടാക്കിയവരും എല്ലാവരും പരിശുദ്ധരാണ് എന്നുള്ള നിലപാടൊന്നും വ്യക്തിപരമായില്ല.